السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، أما بعد. عن عمر رضي الله عنه أنه قال: سمعت رسول الله صلى الله عليه وسلم يقول. عمر رضي الله عنه റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ്, മഹാനവർകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കേട്ടു: ഇദൽതഖൽ മുസ്ലിമാനി കാന അഹബ്ബഹുമ ഇലല്ലാഹി അഹ്സനുഹുമ ബിശ്റൻ ലിസാഹിബിഹി. രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയാൽ അവരിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരാകുന്നത്, പരസ്പരം കൂടുതൽ ഇഷ്ടവും സന്തോഷവും പ്രകടിപ്പിക്കുന്ന ആളാണ്. ഫഇദ തസ്വാഫഹ അൻസലല്ലാഹു തആല അലൈഹിമ മിയത റഹ്മ. അവർ രണ്ടാളും പരസ്പരം മുസാഫഹത്ത് ചെയ്താൽ, രണ്ടാളും കൈകൊടുത്തിട്ട് മുസാഫഹത്ത് ചെയ്താൽ, അള്ളാഹു തആല 100 റഹ്മത്ത് അവരുടെ മേൽ ഇറക്കുന്നതാണ്. തിസ്ഊന മിൻഹ ലില്ലദി ബദഅ ബിൽ മുസാഫഹ. അതിൽ 90 മുസാഫഹത്ത് റഹ്മത്ത് അത് മുസാഫഹത്ത് തുടങ്ങി വെച്ച ആൾക്കാണ്. വഅശറത്തുൻ ലില്ലദി സൂഫിഹ, രണ്ടാമത്തെ ആൾക്ക് 10 അല്ലാഹു തആല കൊടുക്കുന്നത്. അപ്പോ മുസാഫഹത്ത് എന്നുള്ളത് വലിയ ഒരു പുണ്യമുള്ള കാര്യമാണ്. പരസ്പരം കൈകൊടുത്ത് പുഞ്ചിരിച്ചുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുക എന്നുള്ളത് വലിയ ഒരു അള്ളാഹുവിന്റെ റഹ്മത്ത് ധാരാളമായി കിട്ടാനുള്ള ഒരു കാരണമാണ്. മുസാഫഹത്തിന്റെ കൂടെ നാം കരുതേണ്ടത് പ്രത്യേകിച്ചിട്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് പാലിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം നമുക്ക് വല്ലാത്ത ഒരു നേട്ടമാണ് ദുനിയാവിലും ആഖിറത്തിലും. പ്രത്യേകിച്ചിട്ടും മറ്റുള്ള മുസ്ലിമീങ്ങൾക്ക് സന്തോഷം, ഒരു പുഞ്ചിരി കൊടുക്കുക എന്നത് തന്നെ വലിയൊരു സന്തോഷമാണ്. മുസാഫഹത്തും കൂടിയാകുമ്പോൾ വലിയൊരു സന്തോഷമാണ്. സലാം കൂടിയാകുമ്പോൾ ഒരു ദുആം കൂടി കിട്ടി. അപ്പോൾ ഈ ഒരു പുണ്യങ്ങളൊക്കെ നാം കരുതിക്കൊണ്ട് പരസ്പരം മുസാഫഹത്തൊക്കെ നടത്തിയാൽ ദുനിയാവിലും മാത്രമല്ല ആഖിറത്തിലും വലിയ നേട്ടം നേടാൻ കഴിയും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ചു തരുമാറാകട്ടെ.